നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് മലയാളികൾക്ക് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രധാന ആഘോഷം. വിഷു എന്നാൽ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും തന്നെയാണ്. വിഷുവിന് നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഐശ്വര്യം ഒരു വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ വിഷു ആഘോഷങ്ങൾ. വിഷുക്കണിയും കണിക്കൊന്നയുമൊക്കെ ശ്രീകൃഷ്ണ ഐതിഹ്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസം. മേടമൊന്നിന് മേടവിഷുവും തുലാമൊന്നിന് തുലാവിഷുവും വരുന്നു. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്നു പറയുന്നു. സംക്രാന്തിയിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയപ്പെടുന്നു. മലയാള മാസം മേടമൊന്നിന് വിഷുക്കണിയില്ലാതെ വിഷു ആഘോഷിക്കുന്നത് ഒരിക്കലും അർത്ഥപൂർണമാകുന്നില്ല. അതിനാൽ ഐശ്വര്യപൂർണമായൊരു വർഷത്തിലേക്ക് കണ്ണു തുറക്കാൻ വിഷുക്കണി എങ്ങനെ ഒരുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുൻപാണ് കണി കാണേണ്ടത്. കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങരുത്. സാധാരണയായി മലയാളികൾ കണി കണ്ടു കഴിഞ്ഞ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറാണ് പതിവ്. വിഷുവിൻ്റെ തലേദിവസം രാത്രി വൈകി ഗൃഹനാഥ വേണം കണിയൊരുക്കാൻ. ഗൃഹനാഥയുടെ അഭാവത്തിൽ മറ്റാർക്കെങ്കിലും കണിയൊരുക്കാം. വീട്ടിലെ പൂജാമുറിയോ കഴുകി വൃത്തിയാക്കിയ മറ്റു സ്ഥലമോ കണിയൊരുക്കാനായി തിരഞ്ഞെടുക്കാം. ഒരു പീഠത്തിൽ മഞ്ഞ പട്ട് വിരിച്ച് അതിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രമോ കേടുപാടുകൾ സംഭവിക്കാത്ത കൃഷ്ണവിഗ്രഹമോ വച്ച് മാല ചാർത്തി അലങ്കരിക്കണം. അതിനു മുന്നിലായി 5 തിരിയിട്ട വിളക്കൊരുക്കി വയ്ക്കുക. വെള്ളോട്ടുരുളിയിലാണ് കണി വയ്ക്കേണ്ടത്. ഉരുളിയില്ലെങ്കിൽ ഓടിൻ്റെ തളികയിലുമാവാം. സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിയും സുവർണ ശോഭയുള്ള കണിക്കൊന്നയുമാണ് വിഷുക്കണിക്കുള്ള പ്രധാന ഇനങ്ങൾ. ഗ്രന്ഥം, സ്വർണ്ണാഭരണം, നാണയം, ധാന്യം, നാളികേരം, മാങ്ങ, ചക്ക, പൂക്കൾ, ഫലങ്ങൾ, അഷ്ടമംഗല്യത്തട്ട്, നിലവിളക്ക്, പുതുവസ്ത്രം, വാൽക്കണ്ണാടി എന്നിവയാണ് കണി വയ്ക്കാനായി വേണ്ടത്. വലമ്പിരി ശംഖ്, പൂർണ്ണകുംഭം തുടങ്ങിയവയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു വർഷം മുഴുവൻ അകക്കണ്ണിൽ ഈ അഭൗമ ദൃശ്യം തിളങ്ങി നിൽക്കാതിരിക്കില്ല. ചില ദിക്കിലെല്ലാം, പ്രത്യേകിച്ച് തെക്കൻ നാടുകളിൽ, കണിക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രധാനമാണ്. എന്നാൽ വടക്ക് ശ്രീ ഭഗവതിയെ സങ്കല്പിച്ചാണ് ഉരുളിയിൽ വാൽക്കണ്ണാടി വെക്കുന്നത്. ഉരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് ഒരു സങ്കല്പം. കണിക്കൊന്ന പൂക്കൾ കാലപുരുഷൻ്റെ കിരീടമാണ്. കണിവെള്ളരി മുഖം, വിളക്ക് തിരികൾ കണ്ണുകൾ, വാൽക്കണ്ണാടി മനസ്സ്, ഗ്രന്ഥം വാക്കുകൾ എന്നിങ്ങനെ പോകുന്നു ആ സങ്കല്പം. വിഷുദിന പുലരിയിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ എഴുന്നേറ്റ് കണി കണ്ടതിന് ശേഷം വീട്ടിലെ മറ്റംഗങ്ങളെ വിളിച്ചുണർത്തി കണി കാണിക്കണം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കേണ്ടത്. വീട്ടിലുള്ളവർ മുഴുവൻ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ കിഴക്കുവശത്ത് കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം. അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നതും ആചാരമാണ്. കണി കണ്ട ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകുന്നു. ധനലക്ഷ്മിയെ ആദരിക്കലാണ് വിഷു കൈനീട്ടത്തിലൂടെ അർത്ഥമാക്കുന്നത്. വിഷുനാളിൽ പ്രഭാപൂരിതമായ നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണിനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിതമാണ് മുന്നിലേക്ക് വഴി തുറക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്ന പതിവും ചിലയിടങ്ങളിൽ ഉണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.